ശ്രീ മഹാദേവ ജഗദംബിക അമ്മയുടെ കുട്ടി ഇത്രയ്ക്ക് സുകൃതം ചെയ്തവളാണോ? നമുക്ക് 100 വട്ടം സമ്മതമാണ് കുട്ടി. ഊണ് കാലായിട്ടുണ്ട്. എന്നാൽ ഒരു മംഗല്യ സദ്യക്കും കാലമായി വരുന്നു. വൈശാഖന് ഇഷ്ടമാണത്രേ നിന്നെ വേളി കഴിക്കാൻ. കുട്ടിയുടെ മനോഗതമൊക്കെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാലും ചോദിക്കുന്നു, വൈശാഖിനെ വേളി കഴിക്കാൻ സമ്മതമാണോ? അച്ഛന്റെ സമ്മതം തന്നെയാണ് എന്റെയും സമ്മതം. ശംഭോ മഹാദേവ. വൈശാഖ, ഇനി നമുക്കൊരഭിപ്രായമുണ്ട്. നാട്ടാചാരമനുസരിച്ച് വൈശാഖിന്റെ മാതാപിതാക്കൾ വന്ന് പെണ്ണ് ചോദിക്കണം. എന്റെ ഇഷ്ടം തന്നെയാണ് എന്റെ മാതാപിതാക്കൾക്കും. എന്നാലും നാട്ടാചാരപ്രകാരം അവർ പെണ്ണ് ചോദിക്കാൻ വന്നിരിക്കും. ഉമാമഹേശ്വര മുക്തികളെ, ഒന്നിക്കേണ്ടവരെ തന്നെ തമ്മിൽ ഒന്നിപ്പിച്ചതിന് നന്ദി. എന്റെ ഭഗവാനെ, അപ്പൊ വൈശാഖ 3 നാൾക്കകം അച്ഛനും അമ്മയും പെണ്ണ് ചോദിക്കാൻ വന്നിരിക്കും. പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടതാണെങ്കിലും ചെക്കൻ വന്ന് പെണ്ണ് കാണുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, ഞാനും അവരോടൊപ്പം വന്നിരിക്കും. ആയിക്കോട്ടെ. വരുന്നതിന്റെ തലേ ദിവസം ഒരു ബാല്യക്കാരനെ വിട്ട് വിവരം അറിയിക്കാം. അറിയിക്കണം. എന്നാൽ ഇറങ്ങട്ടെ, പോയിട്ട് വരട്ടെ ഗൗരി. സുഖമായിരുന്നു. ഇടയ്ക്ക് ചില അസൗകര്യങ്ങളും കായക്ലേശങ്ങളൊക്കെ ഉണ്ടായി. പണം ചിലവാക്കി അതൊക്കെ ഒഴിവാക്കാമായിരുന്നു, പക്ഷേ ഞാനത് ചെയ്തില്ല. അല്പം ക്ലേശമൊക്കെ സഹിച്ചുള്ള തീർത്ഥയാത്രയാണല്ലോ മോക്ഷപ്രദം, അല്ലേ അച്ഛ? അതെ മോനെ. ഇനി വിശേഷം പറച്ചിലൊക്കെ വിശ്രമം കഴിഞ്ഞിട്ടാവാം. പറ്റില്ല, ഒരു പ്രധാന വിശേഷം പറഞ്ഞിട്ട് മതി വിശ്രമം. നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കണ്ടെത്തിയോ മോനെ? കണ്ടെത്തി കഴിഞ്ഞു. കീഴേപ്പറമ്പില്ലത്തിൽ ശങ്കരൻ നമ്പൂതിരിയുടെ മകൾ ഗൗരി. കീഴേപ്പറമ്പില്ലം ശങ്കരൻ നമ്പൂതിരി, നിങ്ങളെങ്ങാനും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? താന്ത്രിക വിധികൾ അണുകിട തെറ്റാതെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ശാന്തിക്കാരനാണ് ശങ്കരൻ നമ്പൂതിരി എന്ന് കേട്ടിട്ടുണ്ടോ? ആശ്വാസം. അപ്പൊ പിന്നെ കുടുംബ പാരമ്പര്യവും തറവാട്ടു മഹിമയൊന്നും പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല. ആട്ടെ, പെണ്ണ് സുന്ദരിയാണോ മോനെ? ഒരുവിധം കുഴപ്പമില്ല. പോകുട്ടി, വെട്ടിത്തിളങ്ങുന്ന പെണ്ണല്ലെങ്കിൽ നിനക്ക് ബോധിക്കില്ല എന്നറിയാം. അങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വെട്ടിത്തിളക്കമൊന്നുമില്ല. സ്വഭാവ ഗുണം കൊണ്ടും സൗന്ദര്യം കൊണ്ടും മഹാലക്ഷ്മി തന്നെ. ഇരുപത്തിയൊന്ന് പൂജ കണ്ട് തൊഴാൻ വേണ്ടി ഒരാഴ്ചക്കാലം ഞാൻ താമസിച്ചത് ഗൗരിയുടെ ഇല്ലത്താണ്. അങ്ങനെ
നാനാതരത്തിലുള്ള മേന്മകളും മനസ്സിലാക്കിയിട്ടാണ് ഗൗരിയെ വേളി കഴിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തത്. അങ്ങനെ വാക്കും കൊടുത്തു കഴിഞ്ഞു. വാക്ക് കൊടുക്കണമല്ലോ. ഇനി നാട്ടാചാര പ്രകാരമുള്ള പെണ്ണ് കാണലും പെണ്ണ് ചോദിക്കലും നാളെ തന്നെ നമുക്ക് ഗൗരിയുടെ ഇല്ലത്തേക്ക് പോണം. വൈകിക്കണ്ട, ശുഭസ്യ ശീഘ്രം എന്നാണല്ലോ. നാളെ പുലർച്ചയ്ക്ക് തന്നെ നമ്മൾ യാത്ര തിരിക്കുന്നു. ശ്രീ മഹാദേവ ഭഗവാനെ, അങ്ങനെ എന്റെ കുട്ടിയുടെ മംഗല്യ തടസ്സമെന്ന വൈദ്യരനെ കടന്നു കിട്ടി. അതെ അതെ ശംഭോ മഹാദേവ ഭഗവാനെ. ആ മോനെ, ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് വിശ്രമിക്കേ. ദീർഘയാത്ര കഴിഞ്ഞു വന്നതല്ലേ. ശരി. മാലേ, എന്താ മാലേ, സുഖം തന്നെയാണോ? തിരുമനസിന്റെയും ദേവീദേവന്മാരുടെയും അനുഗ്രഹം കൊണ്ട് സുഖം തന്നെയാണ്. അടിയൻ തിരുമനസിനെ തേടി നടക്കുവായിരുന്നു. എന്താ വിശേഷം? തിരുമനസിന് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ വിഭവങ്ങളും എനിക്ക് ഇഷ്ടമാണല്ലോ. അതല്ല, തിരുമനസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എന്തൊക്കെയാണ്? ഉണ്ണിയപ്പവും അരവണയും. എന്തിനാ മാലെ ഇഷ്ട വിഭവങ്ങൾ അന്വേഷിക്കുന്നത്? അടിയന്റെ കൈകൊണ്ട് ഉണ്ടാക്കി തരാനാ. തിരുമനസ് അത് സ്വീകരിക്കുമോ? സംശയമെന്താ, എന്നെ ദൈവതുല്യം കാണുന്ന മഹാഭക്തയല്ലേ മാല. ഭക്തയുടെ വിഭവങ്ങൾ ഞാൻ സ്വീകരിക്കണമല്ലോ. എന്നാ എത്രയും പെട്ടെന്ന് അടിയൻ ഉണ്ടാക്കിക്കൊണ്ടുവരാം. എന്താ മോളെ ആലോചിക്കുന്നത്? എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കണം അപ്പ. ഉണ്ണിയപ്പം അതെന്തിന്? മണിയന്റെ കുമാരന് കൊടുക്കാനാ. തിരുമനസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്താണെന്ന് ഞാൻ ചോദിച്ചു. ഉണ്ണിയപ്പം അരവണയാണെന്നാ തിരുമനസ് പറഞ്ഞത്. നമുക്ക് ആദ്യം ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കാം, അരവണ പിന്നീട് ഉണ്ടാക്കാം. അന്ന് അമ്പലത്തിൽ വെച്ച് എന്റെ അഭിമാനം രക്ഷിച്ച പാവൻ തിരുമനസല്ലേ അപ്പ. തിരുമനസിനെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ അപ്പ. മോളെ, കൊച്ചു തിരുമനസിന് ജാതിയും മതവും അയിത്തവും ഒന്നുമില്ല. എന്നാലും നമുക്കൊരു മര്യാദ വേണ്ടേ? വൃത്തിയും വർക്കത്തും ഇല്ലാത്ത ഈ പൊട്ടക്കുടിയിൽ വെച്ചുണ്ടാക്കുന്ന ഉണ്ണിയപ്പം കുമാരന് കൊടുക്കാൻ പാടുണ്ടോ? കൊടുക്കണം അപ്പ. വൃത്തിയായും വെടുപ്പായും തന്നെ ഉണ്ടാക്കി കൊടുക്കാം. എങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് അപ്പം പറഞ്ഞുതന്നാ മതി. അത് പിന്നെ അതിന് വേണ്ടത് അരിമാവും പഴവും ശർക്കരയും കൂടി നന്നായി കുഴയ്ക്കണം. എന്നിട്ട് ഇരുമ്പ് ചട്ടിയിലെ തിളയ്ക്കുന്ന എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്താ മതി. അത്രയേ എനിക്കറിയൂ. കൂടുതൽ അറിയണമെങ്കിൽ നിന്റെ അമ്മയോട് ചോദിക്ക്. ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള വകയൊക്കെ അപ്പൻ ഇപ്പൊ വാങ്ങിക്കൊണ്ടുവരാം. പെണ്ണും ചെറുക്കനും തമ്മിൽ കണ്ടു, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഒരു വാരം ഇവിടെ അതിഥിയായി കഴിഞ്ഞപ്പോ ഈ ഇല്ലത്തിന്റെ സാഹചര്യങ്ങളൊക്കെ വൈശാഖിന് ബോധ്യപ്പെട്ടും കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അതിനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ടതില്ല. ഗൗരിയുടെ പാചകത്തിന്റെ കൈപുണ്യത്തെ കുറിച്ചും മകൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഗൗരി വന്നു കഴിഞ്ഞ സൗദാമിനിക്ക് വിശ്രമിക്കാം. പാചക കാര്യങ്ങളൊക്കെ ഗൗരി നോക്കിക്കൊള്ളുമല്ലോ. അതാണല്ലോ ഒരു മരുമകൾക്ക് വേണ്ട പ്രധാന യോഗ്യത. അച്ഛനും അമ്മയും ഇതുവരെ പെണ്ണിനെ കണ്ടില്ലല്ലോ. ആ ചടങ്ങ് നടക്കട്ടെ. ആ ആയിക്കോട്ടെ. ലക്ഷ്മി, ഗൗരിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. വൈശാഖിന്റെ ഗൗരിയുടെ നാളുകൾ വെച്ച് പൊരുത്തവും നോക്കി. ഉത്തമ പൊരുത്തം. നാം പൊരുത്തം കുറിപ്പിച്ചപ്പോ പെണ്ണിനും ചെറുക്കനും തമ്മിൽ സമസപ്തമ പൊരുത്തമെന്നാ ജ്യോത്സ്യം കുറിച്ചത്. അതെന്ത് പൊരുത്തമാണ്? കഴിഞ്ഞ ജന്മത്തിലെ ഗൗരിയും വൈശാഖനും ഭാര്യാഭർത്താക്കന്മാരായിരുന്നു.
ഈ ജന്മത്തിലും നിങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കണം. അതാണ് സമസപ്തമ പൊരുത്തം. കൊടുക്ക. സൗദാമിനി, മരുമകളെ കുറിച്ച് അഭിപ്രായം പറയേണ്ടത് നീയാണ്. എന്റെ സങ്കല്പത്തിലുള്ള മരുമകൾ തന്നെ വളരെ വളരെ ബോധിച്ചിരിക്കുന്നു. അപ്പോ ഇനി മംഗല്യ തീയതി കുറിക്കുകയേ വേണ്ടു. ആ ഈ മാസം 10-ാം ദിനത്തിൽ 11.5 നാഴികയ്ക്ക് മേൽ 12 നാഴികയ്ക്കകം ഒരു ശുഭമുഹൂർത്തമുണ്ട്. ആഹാ, എന്നാൽ അന്നത്തെ ദിവസം വേളി നടത്താൻ ഞങ്ങൾക്കും സമ്മതമാണ്. ശംഭോ മഹാദേവ. ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. അരിമാവ്, പഴം, ശർക്കര, കൊട്ടത്തേങ്ങ, വെളിച്ചെണ്ണ എല്ലാം ഉണ്ട്. നിന്റെ അമ്മ പണി കഴിഞ്ഞു വരുന്നതുവരെ കാത്തിരുന്നൂടെ നിനക്ക്? അതൊന്നും പറ്റില്ല, എനിക്ക് ഇപ്പൊ ഉണ്ണിയപ്പം ഉണ്ടാക്കണം. എന്നാ, നിനക്ക് ചില കുരുട്ടുബുദ്ധികളൊക്കെ ഉണ്ടല്ലോ, ആ കുരുട്ടുബുദ്ധി പ്രയോഗിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്ക്. ദേ, ഉണ്ടാക്കി കൊടുക്കുന്നത് ഉണ്ണിയപ്പം അല്ലെങ്കിൽ അത് കുമാരൻ തിരുമനസിന് കൊണ്ടുപോയി കൊടുത്തേക്കരുത്. മണിയന്റെ നിർമനസിന് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കാന്ന് വാക്കു കൊടുത്തു പോയല്ലോ. വാക്കു പാലിക്കാൻ സഹായിക്കണേ, അടിയനെ രക്ഷിക്കണേ ഭഗവതി ദേവി. ഇവിടെ ആരും ഇല്ലേ? കുറച്ച് ദാഹജലം തരണേ. മുത്തശ്ശി ഏതാ? ഇതിനുമുമ്പ് കണ്ടിട്ടില്ലല്ലോ. കാണാൻ വഴിയില്ല, വളരെ ദൂരത്ത് നിന്ന എന്റെ വരവ്. തീർത്ഥാടനത്തിന് ഇറങ്ങി തിരിച്ചതാ. ദാഹം തോന്നിയപ്പോ ഇങ്ങോട്ട് കയറി. ദാഹജലം ഉള്ളിച്ചെന്നപ്പോ എന്തൊരാശ്വാസം. ആട്ടെ, എന്താ കുട്ടിയുടെ പേര്? മാല. മാല, നല്ല പേര്. അല്ല, കുട്ടിയുടെ മുഖത്തെന്താ ഒരു വിഷമം?
ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കായിരുന്നു മുത്തശ്ശി. പക്ഷെ ഉണ്ണിയപ്പം പാകമായി വരുന്നില്ല. ഉണ്ണിയപ്പം അല്ല നെയ്യപ്പം അല്ലാത്ത പരുവത്തിലായി പോകുന്നു. അതാണ് എന്റെ വിഷമം. ഇത്രേ ഉള്ളോ? അതില് വിഷമിക്കണ്ട. നന്നായി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എനിക്കറിയാം. ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കിത്തരാം. എന്താ? എന്നാ വളരെ ഉപകാരം. മുത്തശ്ശി വന്നാട്ടെ. സമയം തീരെയില്ല. എന്നാലും കുട്ടി കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങട് വരിക. ഇതാണോ മാല ഉണ്ടാക്കിയ ഉണ്ണിയപ്പം? മാലയ്ക്ക് നല്ല അസൽ ഉണ്ണിയപ്പം ഈ മുത്തശ്ശി ഉണ്ടാക്കി തരാലോ. മോൾ അല്പനേരം കണ്ണടച്ച് അവിടെ ഇരിക്കണം. മുത്തശ്ശി പറഞ്ഞിട്ടേ കണ്ണ് തുറക്കാവൂ. ശരി മുത്തശ്ശി. ഇരിക്ക. ഓം നമ ശിവായ. ഓം പാർവതി നമ. 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 ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം പാർവതി നമ. ഓം നമ ശിവായ. ഓം പാർവതി നമ. ഓം നമ ശിവായ. ഓം പാർവതി നമ. ഇനി കണ്ണ് തുറന്നോളൂ. അതാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള മുത്തശ്ശിയുടെ മിടുക്ക്. കുട്ടിയോട് കണ്ണടച്ചിരിക്കാനല്ലേ മുത്തശ്ശി പറഞ്ഞുള്ളൂ. കുട്ടി ശിവനെയും ദേവിയെയും ധ്യാനിച്ചുകൊണ്ടാ കണ്ണടച്ചിരുന്നത്. ശിവപാർവതിമാരുടെ അനുഗ്രഹം കൊണ്ടാ കൂടുതൽ ഉണ്ണിയപ്പം കുറച്ചു നേരം കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചത്. എട്ടും പൊട്ടും തിരിയാത്തവള് ഇത്രയും ഉണ്ണിയപ്പം കണ്ണടച്ച് തുറക്കം മുമ്പ് ഉണ്ടാക്കിയെന്നോ? അതെ, മുത്തശ്ശി എന്നോട് കണ്ണടയ്ക്കാൻ പറഞ്ഞു. കണ്ണു തുറക്കാൻ പറഞ്ഞപ്പോ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. എന്റെ കുഞ്ഞിന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട് മുത്തശ്ശി. മുത്തശ്ശി ആരാണ്? ഇവളെ പോലെ ഭക്തിയുള്ള കുട്ടികൾ ഓരോരോ ആവശ്യങ്ങൾക്കായി കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ അവിടെ ഓടിയെത്തി ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്ന ഒരു മുത്തശ്ശി. എന്നാ വരട്ടെ. മുത്തശ്ശി, ശൈലസുതേ
മുത്തശ്ശി എങ്ങോട്ട് പോയി? അത് വെറൊരു മുത്തശ്ശി അല്ലപ്പാ, അത്ഭുത ശക്തിയുള്ള ഏതോ ഒരു മുത്തശ്ശിയാ. എല്ലാം എന്റെ പൊന്നുമോളുടെ പുണ്യം കൊണ്ടാ നിന്നെ മോളായി കിട്ടിയതിൽ അപ്പൻ അഭിമാനിക്കുന്നു മോളെ. എന്നിട്ട് മാലയൊന്നും കാണുന്നില്ലല്ലോ. അങ്ങുന്നേ ഇവളാണ് കാര്യക്കാര്യം പറഞ്ഞ കുട്ടി, ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറിയ ഹീനജാതിക്കാരി. ഇക്കാരി, നീ കൊട്ടാരത്തിലും അതിക്രമിച്ച് കയറാൻ തുടങ്ങിയോ? എന്താ നിന്റെ ഉദ്ദേശം? അടിയന് മണികണ്ഠൻ തിരുമനസിനെ കാണണം. എന്തിനാ കാണുന്നത്? മണികണ്ഠൻ തിരുമനസിന് ഉണ്ണിയപ്പം വളരെ ഇഷ്ടമാ. അടിയന് ഉണ്ടാക്കിയ ഈ ഉണ്ണിയപ്പം കൊടുക്കാനാ പോകുന്നത്. എന്താ കഥ? ഇവളുടെ അപ്പന് ചെണ്ടേ മദ്ദളോ ഉണ്ടാക്കലല്ലേ പണി? ഇവളുടെ കുടില് നിറയെ അഴുകി നാറുന്ന മൃഗങ്ങളുടെ തോലായിരിക്കും. ഇവൾ ഉണ്ടാക്കിയ ഉണ്ണിയപ്പത്തിനും കാണില്ലേ അങ്ങുന്നേ ആ പുഴുത്ത നാറ്റ? പുഴുത്തു നാറിയതൊക്കെ മണികണ്ഠൻ കഴിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇവൾ അങ്ങനെ കൊട്ടാരത്തിൽ കയറി മണികണ്ഠന്റെ പ്രീതി നേടണ്ട. എന്റെ ഒരു ഉണ്ണിയപ്പം അരുതങ്ങുന്നേ. ഇവൾ ആ അഭിഷേകത്തിൽ കൊണ്ടുവന്ന പാല് കാര്യക്കാരൻ തട്ടിത്തെറിപ്പിച്ചപ്പോ ഉണ്ടായ അനുഭവം അങ്ങൊന്നും അറിഞ്ഞതാണല്ലോ. ഈ ഉണ്ണിയപ്പം തട്ടിയെറിഞ്ഞാൽ ഒന്നൊഴിയാതെ മണികണ്ഠകുമാരന്റെ വായിൽ തന്നെ ചെന്ന് വീണിരിക്കും, പ്രശ്നമാകും. ൾക്ക് ചിരി വരുന്നുണ്ട് ചക്രപാണി. പിടിച്ച് പുറത്തു കൊണ്ടുപോയി ആ ചിരി അങ്ങ് കറുപ്പിച്ച്. നടക്കോച്ചേ, അങ്ങോട്ട് നടക്കാൻ. എന്താ ഇവിടെ? അടിയൻ തിരുമനസിന് ഉണ്ണിയപ്പം കൊണ്ടുവന്നതാ. ഇവരെന്നെ അകത്തേക്ക് വിടുന്നില്ല. അടിയനുണ്ടാക്കിയ ഉണ്ണിയപ്പം ചീഞ്ഞു നാറിയതാണെന്ന്. ചീഞ്ഞു നാറിയതെന്ന് അവർ പറഞ്ഞത് ഈ ഉണ്ണിയപ്പത്തെ കുറിച്ചല്ല, പിന്നെ അവരുടെ മനസ്സിനെ കുറിച്ചാണ്. കുട്ടി ഭയക്കാതെ വന്നോളൂ. കുട്ടി എന്താണീ പറയുന്നത്? ഉണ്ണിയപ്പത്തിന്റെ സുഗന്ധം ശരിക്കും അനുഭവപ്പെടുന്നത് ഇപ്പോഴാണ്. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക സ്വാദുമുണ്ട്. അപാര കൈപുണ്യമാണ് മാലയ്ക്ക്.
തിരുമനസിനോട് കള്ളം പറയാൻ പാടില്ലല്ലോ. ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് അടിയനല്ല. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയാതെ അടിയൻ വിഷമിച്ചിരിക്കുമ്പോ എവിടുന്നോ പൊട്ടിമുളച്ചതുപോലെ ഒരു മുത്തശ്ശി വന്നു. അടിയനോട് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു. രണ്ടു നിമിഷം കഴിഞ്ഞില്ല, കണ്ണു തുറന്നപ്പോ പാത്രം നിറയെ ഉണ്ണിയപ്പം. മനസ്സെന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ആ മുത്തശ്ശിയെ കുട്ടി ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാ കാണുന്നത്. വയസ്സായെങ്കിലും എന്ത് ചന്തമായിരുന്നു ആ മുത്തശ്ശിക്ക്. അതുപോലൊരു മുത്തശ്ശിയെ അടുത്ത് കാണണമെങ്കിൽ ഈ ജന്മത്തിലെ പുണ്യം കൊണ്ട് മാത്രം മതിയാവില്ല, മുജന്മ പുണ്യവും വേണം. ആ മുത്തശ്ശി ഉണ്ടാക്കിയ ഉണ്ണിയപ്പം കഴിക്കാനും വേണം. വേണ്ടുവോളം സുഹൃതം. വണക്കം മഹാരാജൻ. വണക്കം. ഈ കുട്ടി ഏതാ കുമാര? ഇവളുടെ പേര് മാല എന്നാണ്. ക്ഷേത്രത്തിൽ കയറിയതിന് കാര്യക്കാർ തല്ലിയ പെൺകുട്ടി. ഓ, കുട്ടിയെ നാം കാണണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. അഭിനന്ദനം അറിയിക്കാൻ. ഭക്തി മാത്രം പോരാ, ധൈര്യവും വേണം. കുട്ടി ക്ഷേത്രത്തിൽ കിടക്കാൻ ധൈര്യം കാട്ടിയതുകൊണ്ടല്ലേ കുട്ടിയുടെ വംശക്കാർ ഇന്ന് ക്ഷേത്രത്തിൽ കയറി നിർഭയമായി ആരാധന നടത്തുന്നത്. രൂഢമൂലമായി പോയ പല അന്ധവിശ്വാസങ്ങളും സമൂഹത്തിൽ നിലനിൽക്കുന്നു. ജാതിമത വ്യത്യാസങ്ങൾ, നരബലി, മൃഗബലി, വിധവാ വിവാഹത്തിനുള്ള വിലക്ക് തുടങ്ങിയവയൊക്കെ തുടച്ചു മാറ്റപ്പെടേണ്ട ആചാരങ്ങളാണ്. പന്തളദേശത്ത് നാനാജാതി മതസ്ഥർക്കും ക്ഷേത്രപ്രവേശനത്തിന് നന്ദി കുറിച്ചത് മണികണ്ഠകുമാരനാണ്. അതിന് നിമിത്തമായത് മാലയും. നിമിത്തമാകുന്നവർ നിർണായക ശക്തിയാണ് കുമാരൻ. മാലയുടെ കളങ്കമില്ലാത്ത ഉമാമഹേശ്വര ഭക്തിയാണ് എല്ലാറ്റിനും അവളെ പ്രാപ്തിയാക്കിയത്. അടിയൻ കൊണ്ടുവന്ന ഉണ്ണിയപ്പം വലിയ തിരുമേനി കഴിക്കോ ആവോ? ഓ, അതിനെന്താ? കുമാര, കൊട്ടാരത്തിലെ ദേഹണ്ണക്കാർ ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി നൽകുന്നുണ്ട്. അതിനൊന്നുമില്ലാത്ത അപാരമായ സ്വാദാണല്ലോ ഈ ഉണ്ണിയപ്പത്തിന്. അപൂർവമായ ഭക്തി അപൂർവമായ സ്വാദിനെയും പ്രദാനം ചെയ്യുന്നു. എല്ലാം കുട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജഗദംബികയുടെ അനുഗ്രഹ ഫലമാണ് പിതാവേ. നന്നായി. കുട്ടിക്ക് മേൽക്കുമേൽ സദ്ഗതി ഉണ്ടാവട്ടെ. എന്താടാ, നിന്റെ ആരെങ്കിലും ചത്തു മറച്ചോ? അങ്ങു നിന്റെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന മോഹം ചത്ത് മറച്ചിരിക്കുന്നു. വളച്ചു കെട്ടാതെ ഈ കാര്യം പറക്രമ. ഗൗരിയുടെ മംഗല്യം ഉറപ്പിച്ചു. ഈ മാസം 10-ാം തീയതി 11.5 നാഴികയ്ക്ക് മേൽ 12 നാഴികയ്ക്കകം എന്ന് തീയതിയും സമയവും ഉറപ്പിച്ചു. അന്യനാട്ടുകാരനാ, ഈയിടെയായി ക്ഷേത്രത്തിൽ സ്ഥിരം വരാറുണ്ട്. അവന്റെ പേരെന്താ? വൈശാഖൻ.
വൈശാഖ ക്ഷേത്ര മുമ്പിൽ നിന്നുള്ള അവന്റെയും ഗൗരിയുടെയും പ്രണയചേഷ്ടകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആ ശുംഭനാണോ വരൻ? അയ്യോ, ശുംഭനൊന്നും അല്ല, വലിയ ധനസ്ഥിതിയുള്ള മുന്തിയ തറവാട്ടുകാരനാണെന്നാ കേട്ടത്. നിർത്തം, മുന്തിയ തറവാട്ടുകാരനും എന്നേക്കാൾ മുന്തി ഏത് തറവാട്ടുകാരനാണോ അവൻ? ഇല്ല, സമ്മതിക്കില്ല. ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ അന്യനാട്ടിലേക്ക് ആരും കൊത്തിക്കൊണ്ട് പോകില്ല വിക്രമ. അനുവദിക്കില്ല ഞാൻ. അങ്ങൊന്ന് എന്തു ചെയ്യാനാ ഭാവം? വിക്രമ, വരന്റെ താലിക്ക് നേരെ കഴുത്ത് നീട്ടിക്കൊടുക്കാൻ വധു വേണ്ടേ? അവന്റെ വധു അതിനു മുമ്പ് എനിക്ക് സ്വന്തമായിരിക്കും. ഇതുപോലൊരു പെരുവങ്കൻ നടുക്കുറുക്കിന് നല്ല തല്ലുമേടിക്കാനുള്ള പരിപാടി ഒപ്പിക്കാനാ പോക്ക്. എത്ര കിട്ടിയാലും പഠിക്കില്ല. എനിക്ക് മോന്താനുള്ള പണം കിട്ടിയാൽ മതിയല്ലോ. ശംഭൂ മഹാദേവൻ. അങ്ങ് പോവാൻ വരട്ടെ. വേളിപ്പെണ്ണെ, സുഖാണോ? നിക്കവിടെ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം രോഗമുണ്ടാകാതെ പ്രതിരോധിക്കുന്നതാണ്. വൃത്തിശൂന്യമായി കിടക്കുന്ന പരിസരങ്ങൾ വൃത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. കൽപ്പന പോലെ തിരുമനസ്സിനെ യുവരാജാവാക്കുവാൻ മഹാരാജാവിനും റാണിക്കും സമ്മതമാണല്ലോ. അടിയങ്ങൾ പ്രജകൾക്കാണെങ്കിൽ 100 വട്ടം സമ്മതം. എന്നിട്ടും തിരുമനസ്സുകൊണ്ട് മടിച്ചു നിൽക്കുന്നത് എന്തേ? സമയമായിട്ടില്ല. രാജപദവി ഇല്ലെങ്കിലും ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ. ആവശ്യങ്ങൾ തുറന്നു പറയാൻ മടിക്കേണ്ട, ഉടനെ പരിഹാരമുണ്ടായിരിക്കും. കൽപ്പന പോലെ എനിക്കാവും വേദനിക്ക. ഒന്നും നുള്ളി നോക്കി പോലുമില്ല. നിന്നെ പൂവിട്ട് പൂജിക്കാനാ കൊണ്ടുപോകുന്നെ. വായിങ്ങോട്ട്. നിന്നെ രക്ഷിക്കാൻ ഒരു ഉപാമഹേശ്വരന്മാരും വരില്ലടി. നഷ്ടല്ലെന്ന് ഉറപ്പുള്ള ഒരുത്തനും വരില്ല. കുദ്ദണ്ഡന് ഒരു ലക്ഷ്യേ ഉള്ളൂ. നിന്നെ താലുകെട്ടാൻ വൈശാഖനും കൂട്ടനും വരുമ്പോ നിന്റെ കൈയും പിടിച്ച് എനിക്ക് ക്ഷേത്രത്തിലെത്തണം. അപ്പൊ നിന്റെ കഴുത്തില് ഒരു താലിമാല ഉണ്ടാവണം. ഈ ഉദ്ദണ്ഡം കിട്ടിയ താലിമാല മര്യാദക്ക് കൂടെ വന്നില്ലെങ്കിൽ ഒന്ന് കാട്ടി വലിച്ചെറിയും ഞാൻ. എന്നാലും മറ്റൊരുത്ത് നിന്നെ സ്വന്തമാക്കരുത്. അഹങ്കാരി, വായിങ്ങോട്ട്. വരാൻ വരാനാ പറഞ്ഞത്. മര്യാദക്ക് വന്നോളൂ. ആശ്വസിക്കൂ, ഇല്ലത്തേക്ക് പൊയ്ക്കോളൂ. കാര്യക്കാരന്റെ ഉപദ്രവം ഇനി ഉണ്ടാകില്ല. ആ
കേൾക്കാം. ഭക്തിയും ഗുരുത്വമുള്ള പെൺകുട്ടികൾക്ക് കാവലാളാകേണ്ട കാര്യക്കാർ തന്നെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നു. കഷ്ടം. കാട്ടുവാസിയാണ് മണികണ്ഠനെന്ന് നാടൊട്ടുക്ക് പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. എന്നിട്ട് കാട്ടാളത്തം മുഴുവൻ കൈയടക്കിയിരിക്കുന്നത് കാര്യക്കാർ. തിരുമനസ് അടിയന് വേണ്ട. നാളെ ഗൗരിയുടെ മംഗല്യമാണ്. അനിഷ്ടങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഉണ്ടാക്കിയാൽ അധികാരിസ്ഥാനം വീണ്ടും ഉണ്ടാകും. കാരാഗ്രഹത്തിലെ ഇടുങ്ങിയ ചുവരുകൾക്കുള്ളിലാണെന്ന് മാത്രം മനസ്സിലായോ? പോയ്ക്കോ. എന്താ കുട്ടി, ഒരു വിഷമം പോലെ? എന്താണ് ഉണ്ടായത് പറയൂ കുട്ടി. ആ കാര്യക്കാരൻ ഉദ്ദണ്ഡൻ എന്നെ ഉപദ്രവിച്ചു, തട്ടിക്കൊണ്ടു പോവാൻ ശ്രമിച്ചു. തക്ക സമയത്ത് പണികണ്ഠ തിരുമനസ വന്ന് രക്ഷിച്ചത്. എന്റെ വേളി നടത്തിക്കില്ല നാ ഭീഷണി. എന്റെ ഈശ്വരന്മാരെ, ആ ബീജൻ ഞങ്ങള് ജീവിക്കാൻ സമ്മതിക്കില്ലെന്നാണോ? വിഷമിക്കാതെ മോളെ, വേണ്ട സമയത്ത് ഉമാരൻ തിരുമനസ് വന്ന് നിന്നെ രക്ഷിച്ചില്ലേ? ഉമാമഹേശ്വരന്മാര ഉമാരനെ പറഞ്ഞയച്ചത്. ഉദ്ദണ്ഡന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി കുമാരൻ തിരുമനസിന്റെ ശ്രദ്ധ എപ്പോഴും എന്റെ കുട്ടിയുടെ മേലുണ്ടാവും. കൈലാസമൂർത്തികളും ഉണ്ടാവും നിന്റെ രക്ഷയ്ക്ക്. എന്റെ കുട്ടി ഒന്നുകൊണ്ടും വിഷമിക്കരുത്. അച്ഛനൊന്ന് പുറത്തു പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം. വേണ്ട അച്ഛാ, ആ ദുഷ്ടനോട് ഒന്നും ചോദിക്കാൻ പോരുത്. തൽക്കാലം ഇല്ല കുട്ടി, വേളിക്ക് വാദ്യക്കാരെയും ദേഹണ്ടക്കാരെയും ഏർപ്പെടുത്താൻ പോവുക. വേളി ഒന്ന് കഴിഞ്ഞോട്ടെ. മനുഷ്യത്വവും ദൈവഭക്തിയും തൊട്ടു തിണ്ടിയിട്ടില്ലാത്ത ആ കശ്മലിനെ ഒരിക്കലും ക്ഷേത്രാധികാരിയായി വാഴിക്കില്ലെന്ന മണികണ്ഠ കുമാരനെ കൊണ്ട് തന്നെ ആ ആവാസനെ ഒരു പാഠം പഠിപ്പിച്ചിരിക്കുന്ന. പോയിട്ട് ഉടനെ വന്നേക്കാം മോളെ. ശരി അച്ഛാ. ശശാങ്ക, ശശാങ്ക, കഴിഞ്ഞ് മറ്റന്നാൾ ഗൗരിയുടെ മംഗല്യ എങ്ങനെ സഹിക്കുന്ന അങ്ങനെ? സഹിക്കുന്നില്ലടാ. എന്ത് ഹീനമാർഗം ഉപയോഗിച്ചും വേളി മുടക്കണം. നേരെ ചൊവ്വേ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞാലല്ലേ വേളി മുടക്കാൻ പറ്റൂ. ഇങ്ങനെ വലിച്ചു കയറ്റിയാ വീണുപോകും. വേളി നടന്ന് ഒരാഴ്ച കഴിഞ്ഞാലും ബോധം വീഴില്ലെന്നെ. വേളി അലങ്കൂലപ്പെടുത്താനുള്ള വഴികൾ ഒന്നൊന്നായി നോക്കണം. എങ്ങോട്ടാങ്ങുന്നേ? നിന്നോട് വരാനല്ലേ പറഞ്ഞത്? ദേഹണ്ണക്കാരനില്ലേ ഇവിടെ? ദേ വരുന്നുണ്ട്. അയ്യോ, ഇത് ആരാ വന്നിരിക്കുന്നത്? കാര്യക്കാരോ? കയറിയിരിക്കണം. വേണ്ട,
നിങ്ങളല്ലേ ശങ്കരൻ നമ്പൂതിരിയുടെ മകളുടെ വീളയ്ക്ക് ദേഹനമേറ്റിരിക്കുന്നത്? അതെ. എന്നാൽ ആ ദേഹനത്തിന് നിങ്ങൾ പോകരുത്. അയ്യോ, തിരുമേനിയുടെ കയ്യിൽ നിന്ന് മുൻകൂർ പണം വാങ്ങിപ്പോയി. അത് തിരിച്ചു കൊടുക്കണം. എന്താ, മുൻകൂർ പണം വാങ്ങി വാക്കുകൊടുത്താൽ ആ വാക്ക് ഇതുവരെ തെറ്റിച്ചിട്ടില്ല. എന്നാൽ തെറ്റിക്കണം. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഒന്ന് കൊലവിളിക്കും. നിങ്ങളല്ലാതെ ഒരു കീഴ്ശാന്തി പോലും ശ്രീകോവിലിനുള്ളിൽ കയറുന്നുമില്ല. ആ സ്ഥിതിക്ക് നിങ്ങൾ അറിയാതെ തോട നഷ്ടപ്പെടാൻ വഴിയില്ല. തിരുമേനി തോട മോഷ്ടിച്ചതാണ്.